빵. കുന്തം വിഴുങ്ങി വരെ നിൽക്കാതെ മൂപ്പലെ. വിഷമം എല്ലാവർക്കും വരും. കാശുണ്ടാക്കാൻ ഏത് പട്ടിക്കും കഴിയും. എന്റെ മുതലാളിയെ നോക്കിക്കേ, കൊള്ളപ്പലിശ വാങ്ങിച്ചില്ലേ പൈസ ഉണ്ടാക്കുന്നേ. സത്യത്തില് വിഷമം എനിക്കുണ്ട്. അയാള് ശമ്പളം തരുമ്പോ എനിക്ക് എന്റെ ജോലി ചെയ്തല്ലേ പറ്റൂ. അക്കനെവിടെ? അക്ക അപ്പൂപ്പന്റെ മുഖം കണ്ട വീണ്ടും ക്ലച്ച് പിടിക്കുന്ന ലക്ഷണമാ. പക്ഷെ ഈ തള്ളയുടെ മുഖം കണ്ട ഒരു ദരിദ്ര ലുക്ക. കരഞ്ഞോണ്ടിരിക്കുകയാണെങ്കിൽ നീ ഒരു ഭാഗ്യ ദേവതയെ കൊച്ചെ. നീ കോടികൾ കൊണ്ടുവരും. ഞങ്ങൾ എങ്ങനെ ബുദ്ധിമുട്ടിക്കരുത്. രണ്ടു മാസത്തെ പലിശ തന്നതാ, ബാക്കിയും തരും. ജീവൻ ഉണ്ടെങ്കിൽ തരും. അതിന് ജീവനില്ലല്ലോ. ജീവനുള്ള ആളാണെങ്കിൽ രണ്ടു കൊല്ലം മുമ്പ് ചത്തും പോയി. ആകെ ഇയാൾക്കുള്ള ഇത്തിരി ശാസവാ. എടോ, കട്ടപ്പുറത്താവുന്നതിന് മുമ്പേ ഞാനൊരു കാര്യം പറയാൻ വന്നതാ. എന്റെ മുതലാളി ഒരു സേലത്തുകാരന്, വീരപാണ്ഡ്യൻ, പണക്കാരന. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു പട്ടി. പക്ഷേ മോനൊരു ചുള്ളന. ഞാൻ പറഞ്ഞില്ലേ ഈ കൊച്ചു കോടികൾ കൊണ്ടുവരുമെന്ന്? ആ ഇനി അണ്ണാച്ചി 10 പൈസ മുടക്കണ്ട. ഈ കൊച്ചിനെ ആ ചെക്കന് കെട്ടിച്ചു കൊടുക്കാൻ പറ്റും. അവൻ കാറിൽ ഇരിപ്പുണ്ട്, ഞാനവനെ വിളിക്കാം. അത് പൊണ്ണെങ്കേ സാത്താവാ എങ്കേ. നീ റുംബ അഴകർക്ക് മുതലാളി കൊച്ചിനെ വെളി വെച്ച് കണ്ടിട്ടുണ്ട്. അതിന്റെ ഇളക്കവ നമുക്ക് ഘട്ടം ഉറപ്പിക്കാം. കണ്ണേ മതി വിട്ടേക്ക്. അവനൊന്നും ചെയ്യില്ല, വെറും പാവ അപ്പുണ്ണിയ. കല്യാണം നടത്തി തരാൻ കൊച്ചുമുതലായി. ഇതിനേക്കാ മൂർച്ചയുള്ള 4 എണ്ണം പുറത്തെന്റെ വണ്ടിയിലുണ്ട്. അക്കനത് പിടിച്ചോണ്ടിത് വിറക്കാനേ പറ്റൂ. ഞാനതൊന്ന് എടുത്താലുണ്ടല്ലോ, അരിഞ്ഞുകളെ എല്ലാത്തിനെയും. ഇപ്പം പോവാ. കുടുംബം ഒന്നോടെ കുളം തോണ്ടാനുള്ള തീരുമാനത്തോടെ തിരിച്ചു വരും. പുല്ലുകളെ രക്ഷപ്പെടുത്താൻ നോക്കിയതാ, വേണ്ടെങ്കി വേണ്ട വാടാ. എനിക്ക് വലിയ പഠിപ്പും പത്രാസം ഒന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങളെപ്പോലെ കംപ്ലീസ് എന്നോ ഐ ആം സോറി എന്നൊന്നും പറയാൻ അറിയില്ല. ആകെ അറിയാവുന്നത് സ്നേഹിക്കാന്. പിന്നെ ദേഷ്യം വരുമ്പോ വല്ലതൊക്കെ വിളിച്ചു പറയും, അത് കേൾക്കണ്ടെങ്കിൽ പോയിക്കോ. ആന്റി, ഞങ്ങൾ ആരും സാജനോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. കിട്ടുന്ന കാശ് കുറവായിരുന്നെങ്കിലും ഞങ്ങൾക്ക് മനസ്സമാധാനം ഉണ്ടായിരുന്നു. ഇപ്പൊ അത് പോയി. നിങ്ങളുടെ കൂടെ ചേർന്നിട്ടാ വേറെ ഒരു കാരണവും ഞാൻ കാണുന്നില്ല. ആന്റി, ഞങ്ങൾക്ക് അവനെ കണ്ടേ പറ്റൂ. ഞാൻ അവനോട് പൂട്ടി വെച്ചിട്ടൊന്നുമില്ല. അവന്റെ അമ്മയാ ഞാൻ. ഈ ഞാനും എന്റെ കുഞ്ഞിനെ കണ്ടിട്ട് 4 ദിവസമായി. അവൻ എവിടെയാന്ന് വെച്ച് പോയി കണ്ടുപിടിച്ചോണ്ട് വാ ചെല്ല്. മതി മക്കളെ, മതി. ഒന്നിച്ചൊരു യാത്ര പുറപ്പെടുമ്പോൾ എല്ലാവരും കൂടി സന്തോഷത്തോടെ ആവാന്ന് കരുതി. അതാ ആടാനും പാടാനൊക്കെ മുത്തച്ഛൻ പറഞ്ഞത്. മതി. കുറേ നാളായി എൻ്റെ മക്കൾ പാലിൻ്റെ നിറം കണ്ടിട്ട്.
ദാഹം തീരോളം കുടിക്കാൻ അമ്മ വാങ്ങിയിട്ടുണ്ട്. താൻ എന്ത് പണിയായി കാണിച്ചത്? സാജൻ എന്തോ ബിസിനസ് ടെൻഷനിൽ പറഞ്ഞെന്ന് വെച്ച് രാജി എഴുതി വെച്ചിരിഞ്ഞ് പോന്നോ? ഇവിടെ ആരെങ്കിലും വലുത് പറഞ്ഞോ? ജോലി മതിയാക്കിട്ട് ഇവിടെ വന്ന് നീ ചെല്ല്, ചെന്ന് ഡ്രസ് മാറ്റിട്ട് വാ. അതെ, മുത്തശ്ശനൊന്നും പറയില്ല, നീ ഞങ്ങളുടെ കൂടെ വാ. ഓഫീസിൽ ഒരുപാട് പെൻഡിങ് വർക്കുണ്ട്, ഈവനിങ് തിരിച്ചോണ്ട് വിടാം. നിങ്ങളൊക്കെ വളരെ സ്നേഹമുള്ളവരാണെന്ന് ഇവളെപ്പോഴും പറയാറുണ്ട്. ഇന്ന് വേണ്ട, ചെറിയൊരു തടസ്സമുണ്ട്, നാളെ വരും. മോളെ, നീ പറഞ്ഞാലേ അവർക്ക് വിശ്വാസമാവൂ. നാളെ ചെല്ലാന്ന് പറ. നാളെ വരാം. നിങ്ങളുടെ അവസ്ഥ നിങ്ങൾക്കറിയില്ല, പലർക്കും അറിയില്ല. അറിയണം, എന്റെ മരുമകളുടെയും കൊച്ചുമക്കളുടെയും അവസ്ഥ അറിയണം. നിങ്ങളെങ്കിലും അത് മനസ്സിലാക്കണം.